നമസ്കാരം പാട്രിയോട്ടിക് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലിഫ്റ്റിംഗ് ശേഷിയുള്ള ഡ്രോൺ വികസിപ്പിക്കാൻ റഷ്യൻ ടെക് സ്ഥാപനത്തിന് പദ്ധതി റഷ്യൻ സർക്കാരിന്റെ സാങ്കേതിക കോർപ്പറേഷനായ റോസ്റ്റെക്കിന്റെ ഭാഗമായ റഷ്യൻ ഹെലികോപ്റ്റേഴ്സ് ഗ്രൂപ്പാണ് ഒരു ടൺ വരെ ഭാരം വഹിക്കാൻ കഴിവുള്ള ആളില്ലാ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് നിലവിലുള്ള റഷ്യൻ ഡ്രോണുകൾക്ക് അൻപത് കിലോഗ്രാം എൺപത് കിലോഗ്രാം ലിഫ്റ്റിംഗ് ശേഷിയാണുള്ളത് ബാസ് ടു ഹൺഡ്രഡ് വിആർ ഡി ത്രീ ഹൺഡ്രഡ് എന്നിവയാണവ ഇരുന്നൂറ് കിലോഗ്രാമും തുടർന്ന് ഒരു ടണ്ണും ലിഫ്റ്റിംഗ് ശേഷിയുള്ള ഡ്രോണുകൾ വികസിപ്പിക്കാനാണ് റഷ്യൻ ഹെലികോപ്റ്റേഴ്സ് ഗ്രൂപ്പ് പദ്ധതി ഒരുക്കുന്നതെന്ന് കമ്പനി മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡയറക്ടറ പറഞ്ഞു കിലോ ിലോ പെലോടും അടുത്തഘട്ടം ഒരു ടണ്ണുമായിരിക്കും ആളില്ല റോട്ടർക്രാഫ്റ്റ് ആണ് ശേഷി ഇതിനുണ്ട് മൂന്നേ ദശാംശം ഒൻപത് മീറ്റർ നീളവും ഒന്നേ ദശാംശം രണ്ട് മീറ്റർ ഉയരവുമുള്ള ഡ്രോണിന് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും അൻപത് കിലോഗ്രാം വരെ പെലോഡ് വഹിച്ച് മൂവായിരത്തി തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ പറക്കാനും നാല് മണിക്കൂർ പ്രവർത്തിക്കാനും കഴിയും ഭൂപ്രദേശം നിരീക്ഷിക്കുന്നതിനും ചരക്കെത്തിക്കുന്നതിനുമാണ് ബാസ് ഇരുന്നൂറ് വികസിപ്പിച്ചത് തിരയിലും രക്ഷാപ്രവർത്തനവും കാർഷിക പ്രവർത്തനങ്ങളും നടത്താൻ ഇവ ഉപയോഗിക്കുന്നു റഷ്യൻ ഹെലികോപ്റ്റർ ഗ്രൂപ്പിന്റെ മിൽ കമോവ് ദേശീയ ഹെലികോപ്റ്റർ കേന്ദ്രമാണ് പദ്ധതി വികസിപ്പിക്കുന്നത് മാക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ഷോയിലാണ് ആദ്യമായി ബാസ് ഇരുന്നൂറ് ഡ്രോൺ അവതരിപ്പിച്ചത് ലോകത്തിലെ മികച്ച മൂന്ന് എയർഷോകളിലൊന്നാണ് മാക്സ് ടു തൗസൻഡ് ട്വന്റി വൺ മോസ്കോയ്ക്ക് പുറത്തുള്ള സബർബൻ പട്ടണമായ സുക്കോവ്സ്കിയിലാണ് ഇത് നടന്നത്